ഇന്ത്യയിൽ ഏറെ ചർച്ചയായ ഒന്നാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം. എന്നാൽ ഇന്ത്യയിൽ പുരുഷന്മാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ചില ക്ഷേത്രങ്ങളുമുണ്ട്. പുരുഷന്മാർ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ലാത്തതും ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം പ്രവേശനം നിഷേധിക്കുന്നതുമായ ചില ക്ഷേത്രങ്ങൾ, അവ ഏതൊക്കെയാണെന്ന് അറിയാം. രാജസ്ഥാനിൽ പുഷ്കർ തടാകത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മക്ഷേത്രത്തിൽ വിവാഹിതരായ പുരുഷന്മാർ പ്രവേശിക്കാറില്ല. അങ്ങനെ സംഭവിച്ചാൽ അവരുടെ വിവാഹ ജീവിതത്തിൽ വിള്ളൽ വീഴും എന്നാണ് വിശ്വാസം. ഹിന്ദു ദൈവമായ ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. 14-ാം നൂറ്റാണ്ടിലാണ് ഇത് പണികഴിപ്പിക്കപ്പെട്ടത്. ബ്രഹ്മാവ് പുഷ്കർ നദിയിൽ നടത്തിയ യാഗത്തിൽ പത്നിയായ സരസ്വതി എത്തിച്ചേരാൻ വൈകിയതിനെ തുടർന്ന് അദ്ദേഹം മറ്റൊരു ദേവതയായ ഗായത്രിയെ വിവാഹം ചെയ്തു. യാഗത്തിൽ ഗായത്രി ബ്രഹ്മാവിനൊപ്പം ഇരുന്നത് കണ്ട സരസ്വതി ഈ ക്ഷേത്രത്തെ ശപിച്ചു. ഈ ശാപം ഭയന്നാണ് വിവാഹിതരായ പുരുഷന്മാർ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാത്തത് എന്നാണ് വിശ്വാസം. മുസാഫിർപൂരിലെ മാതാക്ഷേത്രത്തിൽ ദുർഗാദേവിയെയാണ് ആരാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ പൂജാരിയടക്കമുള്ള പുരുഷന്മാർക്ക് പ്രവേശനമുണ്ടാകില്ല. എന്നാൽ മറ്റു ദിവസങ്ങളിൽ എല്ലാവർക്കും പ്രവേശിക്കാം. ദേവി രജസ്വലയായി എന്ന് വിശ്വസിക്കുന്ന ദിവസങ്ങളിലാണ് പുരുഷന്മാർക്ക് പ്രവേശനം നിഷേധിക്കുന്നത്. ആസാമിലെ ഗുവാഹത്തിയിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ കാളി പ്രതിഷ്ഠയാണ് ഉള്ളത്. പ്രത്യേക ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. ആ സമയത്ത് സ്ത്രീകൾ തന്നെയാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. ആദിശക്തിയുടെ പ്രതാപരുദ്രയായ ഭഗവതി സങ്കല്പമാണ് കാമാഖ്യ ദേവി. ക്ഷേത്രമന്ദിരത്തിൽ ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിലായി കൽഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ യോനിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ദക്ഷയാഗ സമയത്ത് ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരം മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രപ്രയോഗത്താൽ 108 കഷ്ണങ്ങളായി ചിതറിപ്പോയപ്പോൾ യോനി ഭാഗം വീണ ഭാഗമാണിതെന്നാണ് വിശ്വാസം. ദേവിയെ പ്രീതിപ്പെടുത്തുവാനായി ആൺമൃഗങ്ങളെയാണ് ഇവിടെ ബലി നൽകുന്നത്. പെൺമൃഗങ്ങളെ ബലി കഴിക്കുന്നത് ഇവിടെ നിഷിദ്ധമാണ്. കന്യാകുമാരി ക്ഷേത്രം. കന്യകയായ ദേവിയെ ആരാധിക്കുന്ന കന്യാകുമാരി ക്ഷേത്രവും പുരുഷന്മാരെ പുറത്തു നിർത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കുമാരിയമ്മൻ കോവിൽ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പാർവതി ദേവിയുടെ അവതാരമായ കന്യാകുമാരി ദേവിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശുചീന്ദ്രനാഥനായ ശിവനുമായുള്ള വിവാഹം നടക്കാത്തതിനാൽ കന്യകയായ ദേവി തുടരുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹിതരായ പുരുഷന്മാർ പ്രവേശിക്കാറില്ല. കന്യാകുമാരി ദേവിയെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ഉടൻ വിവാഹം നടക്കുമെന്നും വിവാഹിതർക്ക് ഉത്തമ ദാമ്പത്യം സാധ്യമാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.